കത്തോലിക്ക സഭാ നേതൃത്വത്തെ വിമർശിച്ച വൈദികനെ കുറ്റവിചാരണ ചെയ്യാൻ സഭാ കോടതി രൂപീകരിച്ചു. താമരശ്ശേരി രൂപതയിലെ ഫാദർ അജി പുതിയാമ്പറമ്പലിനെതിരായ നടപടികൾക്കാണ് രൂപത ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയൽ സഭാ കോടതി രൂപീകരിച്ചത്. വൈദികരെ കുറ്റവിചാരണ ചെയ്യാനുള്ള നടപടിയല്ലെന്നും ഫാദർ അജിയുടെ വാദങ്ങൾ കേൾക്കുന്നതിനു വേണ്ടിയാണ് കമ്മിറ്റി രൂപീകരിച്ചതെന്നുമാണ് ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയലിന്റെ പ്രതികരണം. അദ്ദേഹത്തിന് ജോലി ഏറ്റെടുക്കാൻ പറഞ്ഞു, ജോലി ഏറ്റെടുത്തില്ല. ജോലി ഏറ്റെടുക്കാതിരിക്കുന്ന എന്തെങ്കിലും ന്യായങ്ങൾ ഉണ്ടെങ്കിൽ കേൾക്കുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി രൂപീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഈ കമ്മിറ്റിയുടെ മുമ്പാകെ പറയാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് കൊടുത്തിരിക്കുകയാണ്. അല്ലാതെ വിചാരണ ചെയ്യുന്ന സംവിധാനങ്ങളോ ഒന്നും അല്ല ഇത്. ട്രൈബ്യൂണൽ എന്ന് അതിന് പേര് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സിവിൽ കോടതിയുടെ സ്വഭാവം അല്ല ഇതിനുള്ളത്. പകരം അതിന് സ്വാഭാവികമായിട്ടൊരു നീതി അദ്ദേഹത്തിന് കൊടുക്കുന്നതിന് വേണ്ടി ഉള്ളൊരു സംവിധാനം എന്ന് മാത്രമേ. അദ്ദേഹത്തിന് നിരവധി തവണ അവസരം കൊടുത്തു. ഞാൻ തന്നെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തെ കണ്ടു. മൂന്ന് പേരുടെ നേതൃത്വത്തിൽ അദ്ദേഹത്തിന് അവസരങ്ങൾ കൊടുത്തു. പല പ്രാവശ്യം അദ്ദേഹത്തിനോട് പറഞ്ഞു, തിരിച്ചു വരൂ, നമുക്ക് എന്താണ് ആവശ്യമെങ്കിൽ അത് ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിന് മറ്റാശയങ്ങളാണ് ഉള്ളത് എന്നതിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത്. സഭയ്ക്ക് യോജിക്കുക, കാരണം ഒരു ജോലി കൊടുത്താൽ അത് ചെയ്യാൻ ഉത്തരവാദിത്വം എല്ലാവർക്കും ഉണ്ട്. അത് വൈദികനാകുമ്പോൾ ബൈബിളിൽ തൊട്ട് പ്രതിജ്ഞ ചെയ്യുന്നതാണ്. ബിഷപ്പ് നൽകുന്ന മേലധികാരികൾ നൽകുന്ന ഉത്തരവാദിത്തങ്ങൾ ഞാൻ അനുസരിച്ചു കൊള്ളാമെന്ന് അങ്ങനെയുള്ള വാഗ്ദാനം പിന്നീട് ലംഘിക്കാൻ പാടില്ല. അത് അപ്പോഴാണ് അതിന് ഉത്തരവാദിത്തപ്പെട്ട കമ്മിറ്റിയെ ആളുകൾ ഏൽപ്പിച്ചിട്ടുണ്ട്. ടോം കുര്യാക്കോസ് ചേരുന്നു വിവരങ്ങളുമായി. സ്വന്തമായി കോടതി സംവിധാനത്തിലേക്കൊക്കെ സഭ നീങ്ങിയിരിക്കുന്നു. ടോം, എന്തിനാണ്, എന്തായിരുന്നു സംഭവം, ഇതിലെങ്ങനെയാണ് ബിഷപ്പിന്റെ ന്യായീകരണം? ധന്യ, ഇത് സഭയെ സംബന്ധിച്ചൊരു സ്വാഭാവിക നടപടിയാണ്. ഫാദർ അജി പുതിയാപ്പറമ്പിൽ തുടർച്ചയായി സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നു, ബിഷപ്പ് സഭാ അധ്യക്ഷനെ, രൂപതാധ്യക്ഷനെ ധിക്കരിക്കുന്നു തുടങ്ങിയ കുറ്റകൃത്യങ്ങളാണ് അദ്ദേഹത്തിന് നേരത്തെ തന്നെ ചുമത്തിയിരുന്നത്. ആദ്യം, അതായത് April 29 ഈ സംഭവങ്ങളുടെ തുടക്കം, 100-ാം തോട് സെന്റ് ജോസഫ് പള്ളി വികാരിയായി അദ്ദേഹത്തെ നിയമിച്ചുകൊണ്ട് ബിഷപ്പ് സർക്കുലർ ഇറക്കിയിരുന്നു, ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. പുതിയ പള്ളിയിൽ പക്ഷേ അദ്ദേഹം ചുമതല ഏൽക്കാൻ തയ്യാറായില്ല. തുടർന്ന് July 18 വൈദികനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി ഉണ്ടായി. ഇതിനുശേഷമാണ് പിന്നെ ഈ അദ്ദേഹം സഭയ്ക്കെതിരെ, സഭാ നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി സമൂഹ മാധ്യമങ്ങളടക്കം രംഗത്തെത്തുന്നു. ബിഷപ്പിനെതിരെ കലാപത്തിനും വിദ്വേഷത്തിനും വിശ്വാസികളെ പ്രേരിപ്പിച്ചു. സിറോ മലബാർ സിനഡിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി പരസ്യമായ നിലപാടെടുത്തു. 100-ാം തോടെ ഇടവകയിൽ ചുമതല ഏറ്റെടുത്തില്ല. സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയ പ്രസംഗങ്ങളും സന്ദേശങ്ങളും വഴി വിശ്വാസികളെ അനുസരണക്കേടിനെ പ്രേരിപ്പിച്ചു തുടങ്ങിയ കുറ്റങ്ങളാണ് അദ്ദേഹത്തിനെതിരെ ചുമത്തിയിരുന്നത്. അതിന്റെ തുടർ നടപടിയായിട്ടാണ് ഇപ്പോൾ സഭ ഒരു ട്രിബ്യൂണൽ രൂപീകരിച്ചിരിക്കുന്നത്. 3-അംഗ സമിതിയാണ് ഇതിനുവേണ്ടി ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഫാദർ ബെന്നി മുണ്ടനാട്ടാണ് ഈ കമ്മിറ്റിയുടെ അധ്യക്ഷൻ. മറ്റ് രണ്ട് വൈദികനെ ഉൾപ്പെടുത്തി 3-അംഗ കമ്മിറ്റിയാണ് ഇതിൽ. ഈ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേൾക്കും. അതായത് ഒരു കുറ്റവിചാരണയായി ഈ കമ്മിറ്റിയെ കാണാൻ കഴിയില്ല. ഇതൊരു വാദങ്ങൾ, അദ്ദേഹത്തിന്റെ വാദങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയാണ് ഈ രീതിയിലൊരു കമ്മിറ്റി രൂപീകരിച്ചിരിക്കുന്നതാണ് ബിഷപ്പ് റെമിജിയോസ് ഇഞ്ചനാനിയും താമരശ്ശേരി രൂപത അധ്യക്ഷൻ നേരത്തെ ന്യൂസ് ചേച്ചിനോട് വ്യക്തമാക്കിയത്. വൈദികനെ കുറ്റവിചാരണ ചെയ്യാനുള്ള നടപടിയല്ലെന്നും ഫാദർ അജിയുടെ വാദങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റിയാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. സഭയുടെ സ്വാഭാവിക നടപടിക്രമമാണ്. ഈ വൈദികന്റെ ഭാഗം കേൾക്കുന്നതിനും തിരിച്ചു വരുന്നതിനും അവസരം നൽകും. അദ്ദേഹം തെറ്റുതിരുത്താൻ തയ്യാറാണെങ്കിൽ അദ്ദേഹത്തെ സ്വീകരിക്കും, അല്ലാത്ത പക്ഷം ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് സഭാ നേതൃത്വം വ്യക്തമാക്കിയിരിക്കുന്നത്. നന്ദി.